നമസ്കാരം കവി സച്ചിദാനന്ദന്റെ അക്കൗണ്ടിനെ ഫേസ്ബുക്കിന്റെ വിലക്ക് വന്ന വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടു കാണും അതു സംബന്ധിച്ച് തത്വമേ ന്യൂസും നേരത്തെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ഇതിൽ രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ മോദിയെയും അമിത്ഷായെയും വിമർശിച്ചതിന്റെ പേരിലാണ് സച്ചിദാനന്ദന് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വിലക്ക് നേരിടേണ്ടി വന്നതെന്നാണ് ഇടത് ബുദ്ധിജീവികൾ വാദിക്കുന്നത് അതിന്റെ പേരിൽ സച്ചിദാനന്ദന് ഐക്യദാർഢ്യവുമായി ഡിവൈഎഫ്ഐ അടക്കം രംഗത്തും വന്നു മോദി ഫാസിസ്റ്റ് ആണെന്ന പതിവ് നിലവിളികൾ വീണ്ടും അന്തരീക്ഷത്തിൽ മുഴങ്ങാൻ തുടങ്ങി എന്റെ പൊന്നു ചങ്ങാതിമാരെ ഫേസ്ബുക്ക് മുൻപേ തന്നെ വിലക്കിയിട്ടുള്ള ഒരു വീഡിയോ സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ ഇടുകയും അതിന്റെ പേരിൽ സച്ചിദാനന്ദന് താങ്കൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയുടെ മെസ്സേജ് വന്നത് അഭിനവ കവി അവഗണിച്ചതുമാണ് അക്കൗണ്ടിന് വിലക്ക് കിട്ടാൻ കാരണമായത് എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് അല്ലാതെ സുക്കർബർഗ് എന്ന അമേരിക്കക്കാരൻ സച്ചിദാനന്ദന്റെ അക്കൗണ്ട് വിലക്കിയതിന് മോദിയെ പഴിച്ചിട്ട് എന്ത് കാര്യമാണ് ഹേ അല്ല ഇത് ആരോടാണ് ഈ പറയുന്നത് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണുള്ളത് അന്തംഗമികളായ സാധാരണ അണികൾ പോട്ടെ ഇതിപ്പോൾ സ്വയം ബുദ്ധിജീവി ചമഞ്ഞു നടക്കുന്ന പ്രബുദ്ധർ വരെ സച്ചിദാനന്ദൻ ഐക്യദാർഢ്യം എന്ന നിലവിളികളുമായി വന്നു കഴിഞ്ഞു നമ്മുടെ എഴുത്തുകാരൻ ബെന്യാമിനും അതിന്റെ കൂട്ടത്തിൽ ഉണ്ട് കേട്ടോ താനിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന മറ്റൊരു കുരുക്കിൽ നിന്നും പതിയെ തടിയുരാൻ ബെന്യാമിൻ ഇപ്പോൾ മോദി വിരോധം ആളി കത്തിച്ചേ മതിയാവുള്ളൂ സംഗതി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ നിരവധി നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ ഒന്നാം തരം കോപ്പിയടിയാണെന്ന വിവാദം ഇപ്പോൾ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് റോഡ് ടു മക്ക എന്ന നോവൽ കോപ്പിയടിച്ചതാണ് ആടുജീവിതം എന്ന ആരോപണം പണ്ടു മുതലേ അന്തരീക്ഷത്തിലുണ്ട് എന്നാലും അത് ഇത്ര കണ്ട് ചർച്ചാ വിഷയമായതും അവാർഡുകളടക്കം ബെന്യാമിൻ തിരിച്ചു നൽകണമെന്ന അതിശക്തമായ വാദങ്ങൾ ഉയർന്നു വരുന്നതും ഈ സമയത്താണ് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കാട്ടണമെങ്കിൽ എന്തു ചെയ്യണം ഇടതുപക്ഷത്തിന്റെ നിഴലിൽ പറ്റിക്കൂടണം എന്നിട്ട് നാലു നേരം മോദിയെ തെറിവിളിക്കണം എങ്കിൽ എന്തു തെണ്ടിത്തരം ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ ന്യായീകരിക്കാനും ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടാവുമെന്ന ഉറപ്പിലാണ് സാംസ്കാരിക നായകർ എന്നറിയപ്പെടുന്ന ഇവന്മാരൊക്കെയും ഇടതുപക്ഷത്തെ കൂട്ടുപിടിക്കുന്നത് മറ്റൊന്നുമല്ല കാര്യം സച്ചിദാനന്ദനും കൂട്ടരും ഇനി മോദിയെ എത്ര തെറി വിളിച്ചാലും ഫേസ്ബുക്കിന്റെ കമ്മ്യൂണിറ്റിക്ക് ചേരാത്ത തരത്തിലുള്ള വ്യാജ വീഡിയോകളും പോസ്റ്റുകളും ഇട്ടാൽ അവർ അത് നടപടിക്കെടുക്കുക തന്നെ ചെയ്യും അതിന് മോദിയാണ് സുക്കർബർഗിനെ വിളിച്ചു പറഞ്ഞ് അക്കൗണ്ടിന് വിലക്ക് വാങ്ങിച്ചു തന്നത് എന്നൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം വിവരം ഉണ്ടായിരിക്കണം ഇവന്മാർക്ക് ഹോ നമോ വാഗം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്